ശബരിമല പൗരത്വ പ്രതിഷേധങ്ങളിൽ കേസുകൾ പിൻവലിക്കും, ഉത്തരവിറങ്ങി. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാത എടാട്ട് ജെ സി ബിയിൽ ഓട്ടോയിടിച്ച് യുവതി മരണപ്പെട്ടു. വൈകിട്ട് 3 മണിയോടെയായിരുന്നു സംഭവം. പരിക്കേറ്റ ഓട്ടോ ഡ്രൈവറെയും കുട്ടിയെയും പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെട്രോൾ വില വർധനവിൽ പ്രതിഷേധം വ്യാപകമാകുന്നു. നാളെ സംസ്ഥാനത്ത് വാഹന പണിമുടക്ക്. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് പണിമുടക്ക്. ആത്മഹത്യയുടെ വക്കിലെന്ന് ബസ് ഉടമകളും ടാക്സി തൊഴിലാളികളും. പരിയാരത്തെ അനധികൃത ഫുട്പാത്ത് കച്ചവടം അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായി വ്യാപാരികൾ. ഇടതുമുന്നണി ചെയ്തു തീർത്ത വികസനം പറഞ്ഞാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് സിപിഐഎം സംസ്ഥാന കമ്മിറ്റി മെമ്പർ പി ജയരാജൻ. സ്വാമിമുക്കിൽ ഇഎംഎസ് മന്ദിരം പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. പൌർണമി നെൽവിത്തിൽ 100 മേനി വിളവ്. പുത്തൻ കൃഷിയിൽ വിജയം കണ്ട് കൃഷി വിജ്ഞാന കേന്ദ്രം പ്രവർത്തകരും കർഷകരും. ഉഴുന്നും നമ്മുടെ മണ്ണിൽ 100 മേനി വിളവ് തരുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് കരിവെള്ളൂർ ഓണക്കുന്നിലെ ഉദയം പുരുഷ സ്വയം സഹായ സംഘം പ്രവർത്തകർ. മാടായി ഗേൾസ് ഹൈസ്കൂൾ കെട്ടിടം തകർന്ന സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ. പ്രാദേശിക പത്രപ്രവർത്തകരുടെ കൂട്ടായ്മ ശക്തിപ്പെടേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് ടി വി രാജേഷ് എം എൽ എ. പരിയാരം പ്രസ് ക്ലബിന്റെ പുതിയ ഓഫീസ് ടി വി രാജേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. ദേശീയപാത എടാട്ട് ജെ സി ബിയിൽ ഓട്ടോ ഇടിച്ച് യുവതി മരണപ്പെട്ടു. വൈകിട്ട് 3 മണിയോടെയായിരുന്നു സംഭവം. എടാട്ട് കണ്ണങ്ങാട് സ്റ്റോപ്പിന് സമീപത്താണ് അപകടം നടന്നത്. നിർത്തിയിട്ട ജെ സി ബിയിൽ ഓട്ടോ വന്നിടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ഓട്ടോ യാത്രികയായ ഏലോട് സ്വദേശി സുജിത മരണപ്പെടുകയും ചെയ്തു. കൂടെയുണ്ടായിരുന്ന 2.5 വയസ്സുള്ള കുട്ടിയെ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സുജിതയുടെ മൃതദേഹം പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ പിലാത്ര. നാളെ സംസ്ഥാനത്ത് വാഹന പണിമുടക്ക്. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് പണിമുടക്ക് നടത്തുക. പെട്രോൾ ഡീസൽ വില ഉയരുന്നതിനെതിരെയാണ് പണിമുടക്ക് നടത്തുന്നത്. ബി എം എസ് ഒഴികെയുള്ള എല്ലാ ട്രേഡ് യൂണിയനുകളും വാഹന ഉടമകളും പണിമുടക്കിൽ പങ്കെടുക്കും. ഓട്ടോറിക്ഷ, ടാക്സി, ചെറുകിട വാഹനങ്ങൾ, ചരക്ക് കടത്തു വാഹനങ്ങൾ, സ്വകാര്യ ബസ്, കെ എസ് ആർ ടി സി ബസ്സുകൾ തുടങ്ങിയവ നിരത്തിലിറങ്ങില്ല. കഴിഞ്ഞ 1 മാസത്തിൽ ദിവസേനയാണ് പെട്രോൾ ഡീസൽ വില വർദ്ധിക്കുന്നത്. രാജ്യാന്തര വിപണിയിൽ പെട്രോൾ ഡീസൽ വില കുറഞ്ഞ സാഹചര്യത്തിലാണ് രാജ്യത്ത് ഇന്ധനവില വർദ്ധിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് എക്സൈസ് തീരുവ വർദ്ധിപ്പിച്ചതാണ് ഇന്ധനവില വർദ്ധിക്കാൻ കാരണം. ഇത്തരത്തിൽ ദിവസേനയുണ്ടാകുന്ന വിലവർദ്ധനവിൽ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. വലിയ പ്രതിഷേധം രാജ്യവ്യാപകമായി ഉയർന്നുവരുന്നതിന്റെ മുന്നോടിയായുള്ള പ്രതിഷേധം മാത്രമാണ് ഈ പണിമുടക്കെന്ന് സി ഐ ടി നേതാവ് ബാബുരാജ് പറയുന്നു. മോട്ടോർ മേഖലക്കകത്ത് പൂർണ്ണമായിട്ടൊരു പണിമുടക്കം നടക്കുകയാണ്. പണിമുടക്കം എന്നത് ഇന്ധന വിലവർദ്ധനമാണ് മുഖ്യ മുദ്രാവാക്യമായിട്ട് എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ഒരു 10-45 ദിവസമായിട്ട് തുടർച്ചയായിട്ട് കേരളത്തിനകത്ത് രാജ്യത്ത് ഇന്ധന വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ കഴിഞ്ഞ ബി ജെ പി ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞത് പെട്രോളിനും ഡീസലിനും വില 50 രൂപയിൽ താഴെ പിടിച്ചു നിർത്തേണ്ട ശ്രമം ഞങ്ങൾ നടത്തുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ പെട്രോളിൻ്റെ വില 93 രൂപ കടന്നിരിക്കുന്നു. ഡീസലിൻ്റെ വിലയാണെങ്കിൽ 87 രൂപയോളം ഡീസലിൻ്റെ വിലയും എത്തി. രാജ്യത്തെ മറ്റ് സ്റ്റേറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ 100 കടന്നു പെട്രോളിൻ്റെയൊക്കെ വില എന്ന് പറയുന്നത്. കേരളത്തിനകത്ത് അല്പം നികുതി കുറഞ്ഞതുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയും വില കുറയുന്നത്. ഇന്ധനവില വർധനവ് നിയന്ത്രിക്കുന്നതിനുള്ള അനുമതി കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റുകൾക്ക് കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഇന്ധനവില വർധനവിനെതിരെ ഒന്നും ചെയ്യാനാകാതെ നിസ്സഹായാവസ്ഥയിൽ നിൽക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്നും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ജനങ്ങൾക്ക് കൊടുക്കുന്ന വാഗ്ദാനങ്ങളൊന്നും തന്നെ പാലിക്കപ്പെടുന്നില്ല എന്നത് തെളിയിക്കുന്നതാണ് ഈ ഇന്ധനവില വർധനവെന്നും ടാക്സി തൊഴിലാളികൾ പറയുന്നു. നാളത്തെ പണിമുടക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുമ്പോൾ ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് കുടത്തിൽ നിന്നും തുറന്നു വിട്ട ഭൂതത്തെ പോലെയാണ്. ഇപ്പോൾ ഈ ഇന്ധനവില വർധനവ് മാത്രമല്ല കോർപ്പറേറ്റുകളുടെ കയ്യിലേക്ക് ഈ ഇന്ധനവില നിയന്ത്രിക്കാനുള്ള അവകാശം നൽകിയതോടുകൂടി ഇന്ധനങ്ങളുടെ മേലെ ആര് വർദ്ധിപ്പിച്ചാലും അവരെത്ര തന്നെ വർദ്ധിപ്പിച്ചാലും ഗവൺമെൻറ്റിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ, നിസ്സഹായമായ ഒരവസ്ഥയിലേക്കാണുള്ളത്. നിർമ്മലാ സീതാരാമൻ തന്നെ പറഞ്ഞത് ഭയാനകമായ രീതിയിലാണ് വർദ്ധിക്കുന്നത്, പക്ഷേ എന്ത് ചെയ്യാം. അതേസമയം മറ്റൊരു ബി ജെ പി നേതാവ് പറയുന്നു 50 രൂപയ്ക്ക് പെട്രോൾ ഡീസൽ കൊടുക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണ്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പറയുന്നതെല്ലാം നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണോ എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട്
തൊഴിലാളികളെ അല്ലെങ്കിൽ ജനങ്ങളെ പരിഹസിക്കുന്ന രീതിയിലാണ് ബി ജെ പി നേതൃത്വം നിലകൊള്ളുന്നതെന്ന് പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല. കോവിഡ് പശ്ചാത്തലത്തിൽ ബസ് വ്യവസായ മേഖല പൊതുവിൽ നഷ്ടത്തിലാണ്. ഇത്തരത്തിൽ ഡീസൽ വില ദിവസേന വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ ബസ് വ്യവസായം പാടെ തകർന്നു കഴിഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നടപടികളിൽ പൊറുതിമുട്ടുകയാണ് ബസ് മേഖല. ഇങ്ങനെ പോവുകയാണെങ്കിൽ ബസ് മേഖലയിൽ ജോലി ചെയ്യുന്നവർ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലാണെന്ന് ബസ് ഉടമകൾ പറയുന്നു. ബസ് വ്യവസായം ഇന്ന് വളരെ പ്രതിസന്ധിയിലാണെന്ന് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. ഇന്നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയുന്നതാണ്. ഡീസലിൻ്റെ വില ഇതാ ഇന്നേക്ക് തന്നെ 87 രൂപ കടന്നിരിക്കുകയാണ്. ഞങ്ങൾക്കിന്ന് തൊഴിലാളികളെ 3 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പോലും ഈ ബസ് സർവീസ് നടത്താനാവാത്ത ഈ അവസ്ഥയിലാണ്. ബസ് 10-35 ലക്ഷം രൂപ മുതലിറക്കിയിട്ട് ബസ് റോഡിലിറക്കിയിട്ട് ഞങ്ങൾക്ക് ഒരു 200-500 രൂപ ഇതിൽ മേലെ കിട്ടുന്നില്ല. മുമ്പ് 4000-5000 കിട്ടുന്ന ബസ്സുകളൊക്കെ ഇപ്പോൾ അടവടക്കാൻ പോലും കഴിയാതെ കണ്ട് പ്രതിസന്ധിയിലായിരിക്കുകയാണ്. പാൽ, പത്രം, ആംബുലൻസ്, പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാഹനങ്ങൾ, വിവാഹം തുടങ്ങിയവയെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള സ്വകാര്യ വാഹനങ്ങൾ റോഡിലിറക്കാതെ സഹകരിക്കാൻ സംയുക്ത സമരസമിതി പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. മാടായി ഗേൾസ് ഹൈസ്കൂൾ കെട്ടിടം തകർന്ന സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ. തകർന്ന സ്കൂൾ കെട്ടിടം സന്ദർശിച്ച ശേഷം നെറ്റ്വർക്ക് ന്യൂസിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മാടായി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിനായി 2.3 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണ സാഹചര്യത്തിൽ കെട്ടിട നിർമ്മാണത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് തൊഴിലാളികൾ പണിയെടുക്കുന്നതിനിടയിൽ സൺഷെയ്ഡ് തകർന്നു വീണ് 2 തൊഴിലാളികൾക്ക് ഗുരുതരമായ പരിക്കേറ്റത്. ഇവർ മംഗലാപുരം ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവിടെ നടക്കുന്ന കെട്ടിട നിർമ്മാണത്തെക്കുറിച്ച് വ്യാപകമായ പരാതിയുണ്ട്. ഇത് ദുരൂഹമാണ്. ഇതേക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന് ഉണ്ണിത്താൻ ആവശ്യപ്പെട്ടു. രണ്ടുപേര് ഈ കെട്ടിടത്തിന്റെ ലിൻഡലിനൊപ്പം തന്നെ അവരും ഇതാഴ് പോരുന്നു. അപ്പൊ ഇതൊക്കെ ആളുകളെ പറ്റിക്കുന്ന ഒരു ഏർപ്പാടായിട്ടാണ് ഈ കെട്ടിടം മാറ്റിയിരിക്കുന്നത്. കോടാനുകോടി രൂപയുടെ ഇത് ടെൻഡർ വേണ്ട, ടെൻഡർ കൊട്ടേഷൻ ഇല്ല, ടെൻഡർ ഇല്ല. ഒരു ഒരു വർക്ക് ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഏറ്റവും ലോവസ്റ്റ് ടെൻഡറിനല്ലേ കൊടുക്കണ്ടേ? ഇത് എം എൽ എക്ക് ഇഷ്ടമുള്ളതിന് കരാർ കൊടുക്കുക, അത് കോടി ഇത്ര രൂപ തീരുമാനിക്കുക, അതിന്റെ കമ്മീഷൻ 3 രൂപ പറ്റുക. വർക്ക് നടന്നാലില്ലെങ്കിലും ദീപസ്തംഭം മഹാചര്യം, നമുക്ക് പണം കിട്ടണം. ആ പണം കിട്ടാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് അടിയന്തരമായി ഇവിടെ പഴയങ്ങാടിയെ മാത്രമല്ല, മാടായിലെ മാത്രമല്ല, കേരളത്തിൽ എവിടെയൊക്കെ കിഫ്ബിയുടെ പ്രവർത്തനം നടന്നിട്ടുണ്ടോ, കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ടോ, അവിടെ എല്ലാം അഴിമതിയാണ്. അതിനെക്കുറിച്ച് വ്യാപകമായ സമഗ്രമായ വിജിലൻസ് എൻക്വയറി വേണം. യു ഡി എഫ് നേതാക്കളുടെ സാന്നിധ്യത്തിൽ എം പി തകർന്ന കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ സന്ദർശിച്ചു. പി പി കരുണാകരൻ, ടി കരുണാകരൻ, അഡ്വക്കേറ്റ് നൌഷാദ് വാഴവളപ്പിൽ, അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ്, സുധീർ വെങ്ങര, പാറയിൽ കൃഷ്ണൻ, സമീറ ഷാജി, എം പവിത്രൻ, എ വി സനൽ, പി പി രാകേഷ്, കക്കോ പ്രവൻ മോഹനൻ തുടങ്ങിയവരും എം പിക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പരിയാരത്തെ അനധികൃത ഫുട്പാത്ത് കച്ചവടം അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായി വ്യാപാരികൾ. വ്യാപാരി വ്യവസായി സമിതി, പരിയാരം മെഡിക്കൽ കോളേജ് യൂണിറ്റ് ഭാരവാഹികൾ, പരിയാരം പ്രസ് ക്ലബ്ബിൽ നടത്തിയ മാധ്യമ സമ്മേളനത്തിലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. പഞ്ചായത്ത് ലൈസൻസ്, ഫുഡ് സേഫ്റ്റി, ജി എസ് ടി എന്നീ നിയമ നടപടികൾ പൂർത്തിയാക്കി കച്ചവടം ചെയ്യുന്ന വ്യാപാരികൾക്ക് അനധികൃത കച്ചവടം ഭീഷണിയായി മാറിയിരിക്കുകയാണ്. സർക്കാർ ഭൂമി കയ്യേറ്റത്തിനെതിരെ പരാതി നൽകിയാലും നടപടികൾ സ്വീകരിക്കാൻ റവന്യൂ അധികൃതർ തയ്യാറാകുന്നില്ല. പഞ്ചായത്ത് ലൈസൻസ് എടുക്കാതെ നടക്കുന്ന കച്ചവടത്തിനെതിരെയും നടപടികളില്ല. ദേശീയപാത അധികൃതരും നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. ദേശീയപാതയോരത്തെ കൂറ്റൻ പരസ്യബോർഡുകൾ പല കച്ചവട സ്ഥാപനങ്ങൾക്കും ഭീഷണിയാണെങ്കിലും ഇതിനെതിരെ നടപടിയെടുക്കാനും അധികൃതർ തയ്യാറാകുന്നില്ല. ഇപ്പോൾ ഗുഡ്സ് പെർമിറ്റ് മാത്രമുള്ള വാഹനങ്ങളിൽ ഗ്യാസ് ഉപയോഗിച്ച് ഭക്ഷണം പാചകം ചെയ്ത് വിൽപ്പന നടത്തുന്നതും വർദ്ധിച്ചിരിക്കുകയാണ്. ഇതിനു നേരെയും അധികൃതർ കണ്ണടക്കുകയാണ്. പരാതികൾ നൽകിമെടുത്തതിനാൽ വ്യാപാരികൾ തെരുവ് കച്ചവടത്തിനിറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. മാധ്യമ സമ്മേളനത്തിൽ കെ സി രഘുനാഥ്, പി രമേശൻ, ഹരിദാസ് പാലയാട്, ഇ രാജൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പിലാത്ര. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഭരണ തുടർച്ചയ്ക്ക് വഴിയൊരുക്കുമെന്നും ഇടതുമുന്നണി ചെയ്തു തീർത്ത വികസനം പറഞ്ഞാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി മെമ്പർ പി ജയരാജൻ. സ്വാമിമുക്കിൽ ഇ എം എസ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വാമിമുക്കിൽ പുതുതായി പണി കഴിപ്പിച്ച സി പി ഐ എം സ്വാമിമുക്ക് ബ്രാഞ്ച് ഓഫീസായ ഇ എം എസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ നിർവഹിച്ചു. സ്വാമിമുക്ക് ജംഗ്ഷനിൽ നിന്നും പാർട്ടി പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് ആനയിച്ചാണ് പി ജയരാജനെ ഉദ്ഘാടന വേദിയിലെത്തിച്ചത്. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഭരണ തുടർച്ചയ്ക്ക് വഴിയൊരുക്കുമെന്നും ഇടതുമുന്നണി ചെയ്തു തീർത്ത വികസനം പറഞ്ഞാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും പി ജയരാജൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. രാജ്യത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളിൽ മുൻപന്തിയിലൊന്നാണ് സി പി ഐ.
സിപിഎമ്മിന്റെ പ്രത്യേകത ഇത് അധ്വാനിക്കുന്ന വർഗത്തിന്റെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന പാർട്ടി എന്നതാണ്. സിപിഐഎം പെരളം നോർത്ത് ലോക്കൽ സെക്രട്ടറി പി പി സുരേന്ദ്രൻ അധ്യക്ഷനായി, കെ രാമകൃഷ്ണ ഡിഒഡി, വി കുഞ്ഞികൃഷ്ണൻ, എം രാഘവൻ, ടി ഗോപാലൻ, എ കെ സുമേഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് സുഭാഷ് ഷറുകരയും സംഘവും നയിക്കുന്ന നാട്ടുമൊഴികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. പൗർണമി നെൽവിത്തിൽ നൂറുമേനി വിളവ്. പുത്തൻ കൃഷിയിൽ വിജയം കണ്ട് കൃഷി വിജ്ഞാന കേന്ദ്രം പ്രവർത്തകരും കർഷകരും. നെല്ലുൽപാദനം വർദ്ധിപ്പിക്കാൻ കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ അത്യുൽപാദന ശേഷിയുള്ള നെൽവിത്ത് പൗർണമിയുടെ വിളവെടുപ്പ് അതിയടം പാടശേഖരത്തിൽ ആത്മ ഡയറക്ടർ എ സാവിത്രി ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് കണ്ണൂർ ജില്ലയിൽ ആദ്യമായി പൗർണമി നെൽവിത്തിന്റെ പ്രദർശനത്തോട്ടം അതിയടം പാടശേഖരത്തിൽ ഒരുക്കിയിട്ടുള്ളത്. 125 ദിവസം കൊണ്ട് വിളവെടുക്കാവുന്ന പൗർണമി വിത്ത് ഏതാണ്ട് 10 ഏക്കർ സ്ഥലത്ത് 6 പേരുടെ കൂട്ടായ്മയോടുകൂടിയാണ് കൃഷിയിറക്കിയത്. വിളവെടുപ്പിന്റെ ഉദ്ഘാടനം ആത്മ ഡയറക്ടർ എ സാവിത്രി നിർവഹിച്ചു. മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും പുറത്തിറക്കിയ 23-ാമത്തെ വിത്താണിത്. പുതിയ വിത്തിന്റെ ഗുണമേന്മ മനസ്സിലാക്കുന്നതിനുള്ള ഒരു പരീക്ഷണം കൂടിയായിരുന്നു ഈ കൃഷി. രോഗപ്രതിരോധ ശേഷിയും ഉൽപാദനക്ഷമതയും കൂടുതലുള്ളതുകൊണ്ട് കർഷകർക്ക് ഏറെ പ്രയോജനകരമാണെന്ന് പരീക്ഷണത്തിലൂടെ ബോധ്യപ്പെടുകയും ചെയ്തിരുന്നു. കർഷകർക്ക് ഒരേ വിത്ത് തന്നെ ഉപയോഗിക്കുന്ന ആവർത്തന രീതി ഒഴിവാക്കാനും സാധിക്കും. ഇതോടെ നെൽവിത്ത് കൂടുതൽ കർഷകരിലേക്ക് എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കൃഷി വിജ്ഞാന കേന്ദ്രം. 1 ഹെക്ടർ കൃഷിയിൽ നിന്നും 7 ടൺ വിളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണുള്ളതെന്ന് കൃഷി വിജ്ഞാന കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ പി ജയരാജ് പറയുന്നു. വെറ്റ്ലാൻഡ് ഇക്കോസിസ്റ്റത്തിൽ ഏറ്റവും നല്ല വരുമാന സാധ്യതയുള്ള വിത്ത് കൃത്യമായിട്ടുള്ള സാങ്കേതിക നിർദ്ദേശങ്ങൾ പരിപാലിച്ചുകൊണ്ട് നടപ്പിലാക്കുകയാണെങ്കിൽ കൃഷി ഇന്നും ലാഭകരമാണെന്ന് ഇവിടെയുള്ള ഈ അതിയടം വയൽ, ചെറുതാളം പഞ്ചായത്തിലുള്ള അതിയടം വയലിലുള്ള കുറച്ച് കർഷകർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് കൃഷി വിജ്ഞാന കേന്ദ്രത്തിനൊപ്പം തന്നെ പ്രാദേശികമായിട്ട് ഗ്രാമപഞ്ചായത്ത്, അതുപോലെ തന്നെ കൃഷി വകുപ്പ്, ആത്മ എന്നീ ഏജൻസികളുടെ സംയോജിതമായിട്ടുള്ള ഒരു കൂട്ടായ്മയിലാണ് ഈ ഒരു വിജയം ഇവിടെ കൈവരിക്കാൻ വേണ്ടി സാധിച്ചത്. ചാഞ്ഞു വീഴാത്ത ഇനമായതിനാലും നല്ല വളർച്ചയുള്ളതിനാലും കൂടുതൽ വൈക്കോൽ കിട്ടുന്നതുകൊണ്ട് ക്ഷീരകർഷകർക്കും ഏറെ ഗുണകരമാണ്. 2-ാം വിളക്കാണ് കൂടുതൽ അനുയോജ്യം. നല്ല ചുവന്ന നിറത്തിലുള്ള അരി ഏറെ രുചികരവുമാണ്. ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ മുൻനിര പ്രദർശനത്തിന്റെ ഭാഗമായാണ് ചെറുതാഴം, മയിൽ, മുയ്യം, മാലൂർ, മലപ്പട്ടം പ്രദേശങ്ങളിൽ കൃഷി ചെയ്തത്. കാർഷിക സാങ്കേതിക വിദ്യകൾ പരമാവധി കർഷകരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് കൃഷിവകുപ്പും ആത്മ ഏജൻസിയും പ്രവർത്തിച്ചു വരുന്നതെന്ന് ആത്മ ഡയറക്ടർ എ സാവിത്രി പറയുന്നു. കൃഷിവകുപ്പും കാർഷിക സർവകലാശാലയുടെ കൃഷി വിജ്ഞാന കേന്ദ്രവും സംയുക്തമായി പുതിയൊരു ഇനം, പൗർണമി എന്ന ഇനം, നമ്മളിവിടെ ഈ പാർച്ചർദാരം പഞ്ചായത്തിലെ പാടശേഖരത്തിൽ കൃഷി ചെയ്തിരിക്കുകയാണ്. കീടരോഗപ്രതിരോധ ശക്തിയും അത്യുൽപാദന ശേഷിയുമുള്ള ഈ ഇനം വിത്ത് ഉൽപ്പാദിപ്പിച്ച് പരമാവധി കർഷകരിലേക്ക് എത്തിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. കാർഷിക സാങ്കേതിക വിദ്യകൾ പരമാവധി കർഷകരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് കൃഷിവകുപ്പും ആത്മ എന്ന ഏജൻസി, ആത്മ എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറൽ ടെക്നോളജി മാനേജ്മെൻറ്റ് ഏജൻസി, എല്ലാവിധ കാർഷിക സാങ്കേതിക വിദ്യകളും ഏറ്റവും ശാസ്ത്രീയമായ രീതിയിൽ കൃഷിക്കാരിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് പദ്ധതി പ്രവർത്തിക്കുന്നത്. സാങ്കേതിക നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് കൃഷി നടത്തിയാൽ കൃഷി ലാഭകരമാണെന്നത് തെളിയിക്കുക കൂടിയാണ് ഈ കൂട്ടായ്മ ചെയ്തിട്ടുള്ളത്. കൃഷി വിജ്ഞാന കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ പി ജയരാജ്, പി വി ശൈലജ, കല്യാശ്ശേരി ബ്ലോക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ എ സുരേന്ദ്രൻ, കെ വി കെ സയന്റിസ്റ്റ് വി അനു, ചെറുതാഴം കൃഷി ഓഫീസർ പി നാരായണൻ, കൃഷി അസിസ്റ്റന്റ് എം കെ സുരേഷ്, പി വി രവി, പി വി ലക്ഷ്മണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്ര. പ്രാദേശിക പത്രപ്രവർത്തകരുടെ കൂട്ടായ്മ ശക്തിപ്പെടേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് ടി വി രാജേഷ് എം എൽ എ. പരിയാരം പ്രസ് ക്ലബിന്റെ പുതിയ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിയാരം ദേശീയപാതയ്ക്ക് സമീപത്താണ് പ്രസ് ക്ലബ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. ടി വി രാജേഷ് എം എൽ എ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസ് ക്ലബ് ഹാളിൽ പരിയാരത്തിന്റെ സ്വന്തം ലേഖകൻ എന്നറിയപ്പെട്ടിരുന്ന ഇ കെ ഗോവിന്ദൻ നമ്പ്യാരുടെ ഫോട്ടോ അനാച്ഛാദനവും എം എൽ എ നിർവഹിച്ചു. തുടർന്ന് സൺസാർ ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ പൊതുയോഗം നടന്നു. പരിയാരം സി ഐ എം ജെ ജിജോ, കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ചടങ്ങിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് ടി വി പത്മനാഭൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പ്രസ് ക്ലബ് സെക്രട്ടറി പ്രണവ് പെരുവാമ്പ, ട്രഷറർ അനിൽ പുതിയ വീട്ടിൽ, കടന്നപ്പള്ളി പഞ്ചായത്ത് അംഗം വി എ കോമളവല്ലി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ സി രാജീവൻ, കെ രാമദാസ്, സുധീഷ് കടന്നപ്പള്ളി, ശങ്കരൻ കൈതപ്പുറം, വിവിധ സംഘടനാ പ്രതിനിധികളായ പി ആർ ജിജേഷ്, കെ യു മനോഹരൻ, ബാബു എമ്പേറ്റ്, ശ്രീകാന്ത് പരിയാരം, വി വി മണികണ്ഠൻ
കെ വി രമേശൻ, പരിയാരം പബ്ലിക് സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഡഗ്ലസ് മാർക്കോസ്, പൊതുപ്രവർത്തകൻ കെ പി മൊയ്തു, കെ ജി യു സംസ്ഥാന സെക്രട്ടറി പ്രകാശൻ പയ്യന്നൂർ, ജില്ലാ പ്രസിഡന്റ് ശ്രീനി ആലക്കോട്, സെക്രട്ടറി കെ പി രാജീവൻ, ട്രഷറർ ബി കെ ബൈജു തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. കേരള സ്റ്റേറ്റ് ബീവറേജസ് കോർപ്പറേഷൻ എംപ്ലോയീസ് കോൺഗ്രസ് കണ്ണൂർ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ പയ്യന്നൂരിൽ വെച്ച് നടന്നു. ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ഷാർജ പാലസ് ഹോട്ടലിൽ വെച്ച് നടന്ന കൺവെൻഷൻ ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നിരവധി പ്രതിസന്ധികളിലൂടെയാണ് ബീവറേജസ് കോർപ്പറേഷൻ എംപ്ലോയീസ് തൊഴിലാളികൾ കടന്നുപോകുന്നത്. ഒരു സർക്കാർ സ്ഥാപനം എന്ന നിലയിൽ തൊഴിലാളികളെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ പരിഹരിക്കാൻ മാനേജ്മെന്റിന് കഴിഞ്ഞിട്ടില്ലെന്ന് കൺവെൻഷൻ വിലയിരുത്തി. കെ എസ് ബി സിയിൽ നാളിതുവരെ നിയമപരമായും തൊഴിൽപരമായും വ്യക്തവും ശക്തവുമായ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുന്നതിന് നിയമസഭാ മാർച്ചും മറ്റ് തൊഴിൽപരമായ ആവശ്യങ്ങൾ നടപ്പിലാക്കാതെ വന്നപ്പോൾ കെ എസ് ബി സിയുടെ ആസ്ഥാന മന്ദിരത്തിനു മുന്നിൽ പന്തൽ കെട്ടി ധർണ നടത്തിയതും നിരന്തരം പോരാട്ടം നടത്തിയതിലൂടെയുമാണ് പല തീരുമാനങ്ങളും അനുവദിച്ചു കിട്ടിയത്. സ്റ്റാഫ് പാറ്റേൺ അനുവദിച്ചു കിട്ടിയെങ്കിലും അബ്കാരി തൊഴിലാളികൾ, കെ എസ് ആർ സി, ലേബലിംഗ് എന്നിവരുടെ പ്രൊമോഷൻ സാധ്യതകൾ ഉണ്ടാത്തക്ക വിധത്തിൽ സ്പെഷ്യൽ റൂൾ അനുവദിക്കുന്നതുവരെ ശക്തമായ നിയമപോരാട്ടത്തിലാണ് സംഘടനയെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ പറഞ്ഞു. പിന്നീടാണ് കേരളത്തിലെ നമ്മുടേതായ കോൺഗ്രസ് പ്രവർത്തകരെന്ന് മാത്രമല്ല നേതാക്കളുമാണ്, നമ്മുടെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഉണ്ടായിരുന്നു. കേരളത്തിൽ നമ്മുടെ പാർട്ടിയുടെ നേതാക്കന്മാർ കൊടുത്ത, എം എൽ എമാർ കൊടുത്ത ലിസ്റ്റ് വെച്ച് കേരളത്തിൽ നൂറുകണക്കിന് ആളുകളെ നമ്മുടെ മേഖലയിൽ സ്ഥിരപ്പെടുത്തും. ചടങ്ങിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി വി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ഒ കെ സുധാകരൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി സബീഷ് കുന്നങ്ങോത്ത്, എം സി സജീവൻ, വി സി നാരായണൻ, കെ കെ ഫൽഗുണൻ, നവീൻ ബാബു, എ കെ ഉണ്ണികൃഷ്ണൻ, എൻ ചിത്രജൻ, ടി കെ ശ്രീകുമാർ, സി എൻ സതീശൻ, സോജിമോൾ ജോർജ്, വിൻഡോ സി കറുകയിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഏറ്റുകുടുക്കയിൽ ഐക്യദാർഢ്യ സദസ് സംഘടിപ്പിച്ചു. കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം എം വി രാജീവൻ സദസ് ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം മാലപ്പടമ്പ് വെസ്റ്റ് വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏറ്റുകുടുക്കയിൽ വെച്ച് ഡൽഹി കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കർഷക സമര ഐക്യദാർഢ്യ സദസ് സംഘടിപ്പിച്ചു. കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗവും ഡൽഹി കർഷക സമര വളണ്ടിയറുമായ എം വി രാജീവൻ ഉദ്ഘാടനം ചെയ്തു. പോകുന്നതിന് തൊട്ട് മുമ്പേ ഒരു വാർത്ത ഇങ്ങനെ ചർച്ചയായി വരികയാണ് നമ്മുടെ എല്ലാ മുന്നിലേക്ക്. ആ ചർച്ച എന്ത് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ പല ആളുകളും പറഞ്ഞതാ, ഈ ടെന്റിനടുത്ത് പല ആളുകളും വന്ന് നമ്മുടെ കർഷകരുടെ വേഷത്തിൽ കർഷകർ എന്ന് നടിച്ചുകൊണ്ട്, സമര സഖാക്കൾ എന്ന് നടിച്ചുകൊണ്ട് പല ആളുകൾ ഇവിടെ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ഒന്ന് ജാഗ്രത പണം, ടെന്റ് കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നോക്കണം. നിങ്ങൾ സമര കേന്ദ്രത്തിൽ പോകുമ്പോൾ രണ്ടാൾ അവിടെ കാവലി ഇരുത്തണം, കാരണം തിരിച്ചു വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഡ്രസ്സ് അല്ലെങ്കിൽ മറ്റു സാധനങ്ങൾ അല്ലെങ്കിൽ ടെന്റ് അത് അടിച്ച് തകർക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അതുകൊണ്ട് എല്ലാ ആളുകളും ഈ ടെന്റിൽ നിന്ന് നുഴഞ്ഞു പോകാൻ വേണ്ടി പാടില്ല, അവിടെ ഇരിക്കണം. ജനുവരി 11 മുതൽ 24 വരെ കർഷക സമരത്തിൽ പങ്കെടുത്ത കർഷക സംഘം വില്ലേജ് കമ്മിറ്റി അംഗം കെ സുമേഷിന് കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് പി ശശിധരൻ ഉപഹാരം നൽകി. സമരാനുഭവം പങ്കുവച്ച് സുമേഷ് സംസാരിച്ചു. കെ പി കമലാക്ഷൻ അധ്യക്ഷനായി. കെ പി ഗോപാലൻ, ടി വി ജയൻ, പി വി ബാലൻ, എം വി സുനിൽകുമാർ, വി രതീഷ്, ടി കെ ശങ്കരൻ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. കേരളത്തിന്റെ മണ്ണിന് അത്ര പരിചിതമല്ലാത്ത കൃഷിയാണ് ഉഴുന്നു കൃഷി. ഉഴുന്നും നമ്മുടെ മണ്ണിൽ 100 മേനി വിളവ് തരുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് കരിവെള്ളൂർ ഓണക്കുന്നിലെ ഉദയം പുരുഷ സ്വയം സഹായ സംഘം പ്രവർത്തകർ. നീണ്ടു പരന്നുകിടക്കുന്ന പാടത്ത് ഉഴുന്നു ചെടികൾ കായ്ച്ചു നിൽക്കുന്നത് സുഖകരമായ ഒരു കാഴ്ച തന്നെയാണ്. നന്നായി പരിപാലിച്ചാൽ നമുക്ക് മണ്ണിൽ നിന്നും എന്തും വിളയിച്ചെടുക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് കരിവള്ളൂർ ഓണക്കുന്നിലെ ഉദയം പുരുഷ സ്വയം സഹായ സംഘം പ്രവർത്തകർ. പഴയകാലത്ത് നമ്മുടെ നാട്ടിൽ ഉഴുന്ന് കൃഷി ഉണ്ടായിരുന്നു. കൊയ്തൊഴിഞ്ഞ പാടങ്ങളിൽ എല്ലാം വിളയിച്ചിരുന്നു. പതിയെ പതിയെ പാടങ്ങൾ പച്ചക്കറിയുടെ കൃഷിക്ക് മാത്രമായി ഒതുങ്ങി. വീണ്ടും ഒരു വീണ്ടെടുപ്പിന്റെ വിജയഗാഥയാണ് ഈ ഉഴുന്ന് കൃഷി നമുക്ക് കാണിച്ചു തരുന്നത്. ഉഴുന്നു പാടങ്ങൾ കണ്ടിട്ടില്ലാത്ത പുതിയ തലമുറയ്ക്ക് ഈ കാഴ്ച പുതുമ പകരുന്ന ഒന്നായിരിക്കും.
ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടിയും നല്ല ഉഴുന്നിനു വേണ്ടിയുമാണ് തങ്ങൾ ഇത്തരമൊരു പരീക്ഷണത്തിന് തുനിഞ്ഞതെന്ന് കൃഷിയുടെ അമരക്കാർ പറയുന്നു. വിഷന്തിണ്ടാത്ത ഉഴുന്ന് നമുക്കിന്ന് ഏതാണ്ട് അപ്രാപ്യമാണ്. ഇത് നികത്താനും കൂടുതൽ കൃഷി ചെയ്യാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കാനും ഈ കൃഷിക്ക് കഴിയുമെന്ന കാര്യം തീർച്ചയാണ്. ഏതായാലും ഈ പാടവരമ്പത്ത് വന്നു നിന്നാൽ ഭൂതകാലത്തിൻ്റെയും ഭാവി കാലത്തിൻ്റെയും കുളമ്പടിയച്ച കേൾക്കാം. അധികൃതരും ഇവരെ പ്രോത്സാഹിപ്പിക്കാൻ മുന്നോട്ട് വരേണ്ടതാണ്. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. കോയിപ്ര പൊതുജന വായനശാല ഗ്രന്ഥാലയം കെട്ടിടോദ്ഘാടനം കോയിപ്രയിൽ നടന്നു. ശ്രീകൃഷ്ണൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ഒരു പ്രദേശത്തുണ്ടാവേണ്ടതിന്റെ പ്രാധാന്യം സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചു നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ കേരളീയ സമൂഹത്തിൽ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെയും ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും പിന്നീട് ജന്മി നാടുവായ്പത്തിനെതിരായ പോരാട്ടത്തിൻ്റെ വര അതിന് സമാന്തരമായി വളർന്നു വന്ന ഒരു പ്രസ്ഥാനമാണ് വായനശാലകളും ഗ്രന്ഥാലയങ്ങളുമെല്ലാം. ഉദ്ഘാടന ചടങ്ങിൽ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വത്സൽ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത സാഹിത്യകാരൻ സുഭാഷ് ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം എം കെ രമേശ് കുമാർ ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു. കെട്ടിട നിർമ്മാണം നടത്തിയ കുഞ്ഞുമോനെ ചടങ്ങിൽ വെച്ച് ഗ്രാമപഞ്ചായത്ത് മെമ്പർ എം രാധാകൃഷ്ണൻ ആദരിച്ചു. കെട്ടിട നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ കെ സി രാജൻ, കെ വി ഗിരീഷ്, പി ദാമോദരൻ മാസ്റ്റർ, കെ സുരേന്ദ്ര, കെ ശിവകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. താവം ദേവിവിലാസം എൽ പി സ്കൂൾ മാനേജ്മെന്റ് നിർമ്മിച്ച ഹ്രസ്വചിത്രമായ എന്റെ സ്കൂളിന് സത്യജിത് റേ പുരസ്കാരം. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ സ്കൂൾ അധികൃതർ അവാർഡ് ഏറ്റുവാങ്ങി. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സത്യജിത് റേ ഇന്റർനാഷണൽ ഡോക്യുമെന്ററി ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ ഏറ്റവും നല്ല ക്യാമ്പ് ചിത്രമായി പഴയങ്ങാടി താവം ദേവിവിലാസം എൽ പി സ്കൂൾ മാനേജ്മെന്റ് നിർമ്മിച്ച ഹ്രസ്വചിത്രമായ എന്റെ സ്കൂളിനെ തെരഞ്ഞെടുത്തു. പൊതുവിദ്യാഭ്യാസത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് എടുത്തു പറയുന്ന ചിത്രമാണ് എന്റെ സ്കൂൾ. പ്രിയ പ്രൊഡക്ഷന്റെ ബാനറിൽ ചിത്രീകരിച്ച ഷോർട്ട് ഫിലിമിൽ താവം ദേവിവിലാസം സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് അഭിനയിച്ചിരിക്കുന്നത്. കഥ കെ യു സന്തോഷ്, ക്യാമറ രഞ്ജിത്ത് കണ്ണോം, എഡിറ്റിംഗ് നാരായണൻ ചെന്നൈ, ആർട്ട് രത്നകുമാർ, ചമയം ഗോപിയന്നൂർ, ഗംഗൻകാനായി, അസോസിയേറ്റ് ഡയറക്ടർ രഞ്ജിത്ത്, തിരക്കഥ ശശി കണ്ടോത്ത്, ഗാനരചന രതീഷ് രാമന്തള്ളി, സംഗീതം സതീഷ് വിനോദ് എന്നിങ്ങനെയാണ്. തിരുവനന്തപുരത്ത് വെച്ച് മന്ത്രി ഇ ചന്ദ്രശേഖരൻ നിന്നും അവാർഡ് ഏറ്റുവാങ്ങിയതായി സ്കൂൾ അധികൃതർ പഴയങ്ങാടിയിൽ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ശശി കണ്ടോത്ത്, രഞ്ജിത്ത് കണ്ണോം, സതീഷ് വിനോദ്, ഉഷാ പയ്യന്നൂർ, സ്കൂൾ മാനേജർ പി വി ജയചന്ദ്രൻ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ എൽ ഡി എഫിന്റെ പ്രചരണ വാചകം പ്രകാശനം ചെയ്ത് മിനിറ്റുകൾക്കകം ചുമരെഴുത്ത് നടത്തി എൽ ഡി എഫ് പ്രവർത്തകർ. എൽ ഡി എഫ് ചെറുതാഴം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയാണ് ചുമരെഴുത്ത് നടത്തി ശ്രദ്ധ നേടിയത്. ഉറപ്പാണ് എൽ ഡി എഫ് എന്ന പ്രചരണ വാചകവുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. പ്രചരണ വാചകം പ്രകാശനം ചെയ്ത് ഒരു ദിവസം പൂർത്തിയാകും മുമ്പേ തന്നെ നാടിന്റെ ഹൃദയഭാഗങ്ങളിലെ ചുവരുകളിൽ മുദ്രാവാക്യം സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. ചെറുതാഴം വെസ്റ്റ് ലോക്കലിൽ 17 ബൂത്തിൽ കക്കോണിയിൽ ചുവരെഴുത്ത് വന്നത് പ്രചരണ വാചകം പ്രകാശനം ചെയ്ത് മിനിറ്റുകൾക്കകമാണ്. എൽ ഡി എഫ് സർക്കാരിന്റെ തുടർഭരണം ഉറപ്പാക്കി പ്രചരണ രംഗത്ത് ഏറെ മുന്നിലാണ് എൽ ഡി എഫ് പ്രവർത്തകർ. ന്യൂസ് ബ്യൂറോ പിലാത്ര. ദീർഘകാലത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന കേരള ദിനേശ് ബി ഡി കരിവള്ളൂർ കുണിയൻ ബ്രാഞ്ച് തൊഴിലാളിയായ പി പി ഉഷയ്ക്ക് സഹപ്രവർത്തകർ യാത്രയയപ്പ് നൽകി. പയ്യന്നൂർ നഗരസഭാ ഉപാധ്യക്ഷൻ പി വി കുഞ്ഞപ്പൻ ഉഷയ്ക്ക് ഉപഹാരം നൽകി അനുമോദിച്ചു. ഓരോ യാത്രയയപ്പും വികാരനിർഭരമാണ്. പ്രത്യേകിച്ചും ദീർഘകാലം ജോലി ചെയ്ത ഒരു സ്ഥാപനത്തിൽ നിന്നും വിരമിക്കുമ്പോൾ. അതുപോലെ വികാരനിർഭരമായ ഒരു ചടങ്ങായിരുന്നു കേരള ദിനേശ് ബി ഡി തൊഴിലാളിയായ ഉഷയ്ക്ക് നൽകിയ യാത്രയയപ്പും. തൊഴിലാളികളും കർഷകരും ഇതുപോലെ പ്രതിസന്ധിയിലാക്കപ്പെട്ട ഒരു കാലം സ്വാതന്ത്ര്യാനന്തര കാലത്തുണ്ടായിട്ടില്ലെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പി വി കുഞ്ഞപ്പൻ പറഞ്ഞു. 10-40,000 വരുന്ന വീട് തൊഴിലാളികളുടെ അവരുടെ കുടുംബങ്ങളുടെ ആശാകേന്ദ്രമായിരുന്നു ദിനേശ് പി ഡി എന്ന് പറഞ്ഞ സ്ഥാപനം. പുരോഗമന പ്രസ്ഥാനത്തിന്റെ ഈറ്റില്ലം എന്ന് വേണമെങ്കിൽ പറയാം ബി ഡി കമ്പനികൾ. ആ കമ്പനി രൂപം കൊണ്ടതിന് ശേഷം വലിയ മാറ്റമാണ് തൊഴിലാളി കുടുംബങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വ്യവസായ ഉടമയുടെ കടുത്ത ചൂഷണത്തിന് വിധേയരായ തൊഴിലാളികൾ.
ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ഇ പ്രഭാവതി അധ്യക്ഷത വഹിച്ചു. കെ ബാലൻ, അപ്പിയാൽ രാഘവൻ, എ വി സുകുമാരൻ, കെ വി നാരായണൻ, കെ മനോഹരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ബീഡി തൊഴിലാളി യൂണിയൻ സി ഐ ടി യുവിന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂരിൽ സ്നേഹാദരം പരിപാടി സംഘടിപ്പിച്ചു. കണ്ണൻ നായർ സ്മാരക ഹാളിൽ വെച്ച് നടന്ന സ്നേഹാദരം കെ എസ് കെ ടി യു ജില്ലാ സെക്രട്ടറി വി നാരായണൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിദ്ധീകരിക്കപ്പെട്ടത് ആ ഗ്രന്ഥത്തിലാണ്. അധ്വാനിക്കുന്നവരെ, ലോകം മുഴുവനുമുള്ള അധ്വാനിക്കുന്നവരെ, നിങ്ങൾ ഒന്നായി ചേരുക, സംഘടിക്കുക. നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ളത് നിങ്ങളെ വരിഞ്ഞുകെട്ടിയിരിക്കുന്ന ചങ്ങലകൾ മാത്രം. നേടാനുള്ളതോ ഒരു ലോകം മുഴുവനും എന്ന മഹത്തായ സന്ദേശം മുന്നോട്ട് വെച്ചത്. അതിനെ തുടർന്നാണ് ലോകത്തെ ആദ്യത്തെ തൊഴിലാളി വർഗ വിപ്ലവം, പാരീസ് കമ്മ്യൂൺ. പയ്യന്നൂർ നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ, നഗരസഭാ കൌൺസിലർ ടി ദാക്ഷായണി, കരിവള്ളൂർ പെരളം പഞ്ചായത്ത് മെമ്പർ ഇ പ്രഭാവതി, പിലിക്കോട് പഞ്ചായത്ത് മെമ്പർ പി അജിത എന്നിവരെയാണ് പയ്യന്നൂർ ബീഡി തൊഴിലാളി യൂണിയൻ സി ഐ ടി യുവിന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചത്. കെ എസ് കെ ടി യു ജില്ലാ സെക്രട്ടറി വി നാരായണൻ സ്നേഹാദരം പരിപാടി ഉദ്ഘാടനം ചെയ്തു. പാവൂർ നാരായണൻ, കെ സി നാരായണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. എട്ടിക്കുളം ക്രിക്കറ്റ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ക്രിക്കറ്റ് ക്ലബ് ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. രാമന്തളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ ഉദ്ഘാടനം നിർവഹിച്ചു. എട്ടിക്കുളം ക്രിക്കറ്റ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. രാമന്തളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ ഉദ്ഘാടനം നിർവഹിച്ചു. ആൾക്കാരുടെ ക്രിക്കറ്റിനോടുള്ള ആവേശം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ക്രിക്കറ്റിനെ കുറിച്ചും അതിന്റെ കാര്യങ്ങളെ കുറിച്ചും സംസാരിക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട് ആൾക്കാർ. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതലായി ഒന്നും അറിയാത്തത് കൊണ്ട് തന്നെ, കാരണം ഒരു ക്രിക്കറ്റ് ഒരു ആസ്വാദക എന്ന നിലയിൽ കണ്ടുകൊണ്ടിരിക്കാനുള്ള ഒരു അറിവ് മാത്രമേ ക്രിക്കറ്റിനെ കുറിച്ച് എടുക്കുള്ളൂ. നല്ല രീതിയിൽ അത് ആസ്വദിക്കാനുള്ളൊരു വിശേഷി എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം. എട്ടിക്കുളം ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിൽ ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ എം ടി പി അഷറഫ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വെച്ച് ബ്രോഷർ പ്രകാശനവും നടന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം പാക്കൻ അസീസ്, എൻ എ വി അബ്ദുള്ള, കെ പി അഹമ്മദ് കുഞ്ഞി, മുഹമ്മദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ചടങ്ങിൽ ക്രിക്കറ്റിന്റെ ആദ്യകാല ഗുരുവും കോച്ചുമായ രാഘവൻ മാഷിനെ പൊന്നാടി അണിയിച്ചു. ആദ്യകാല കളിക്കാരെയും ആദരിച്ചു. ദേശീയപാത എടാട്ട് ജെ സി ബിയിൽ ഓട്ടോ ഇടിച്ച് യുവതി മരണപ്പെട്ടു. വൈകിട്ട് 3 മണിയോടെയായിരുന്നു സംഭവം. പരിക്കേറ്റ ഓട്ടോ ഡ്രൈവറെയും കുട്ടിയെയും പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെട്രോൾ വില വർധനവിൽ പ്രതിഷേധം വ്യാപകമാകുന്നു. നാളെ സംസ്ഥാനത്ത് വാഹന പണിമുടക്ക്. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് പണിമുടക്ക്. ആത്മഹത്യയുടെ വക്കിലെന്ന് ബസ് ഉടമകളും ടാക്സി തൊഴിലാളികളും. പരിയാരത്തെ അനധികൃത ഫുട്പാത്ത് കച്ചവടം അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായി വ്യാപാരികൾ. ഇടതുമുന്നണി ചെയ്തു തീർത്ത വികസനം പറഞ്ഞാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി മെമ്പർ പി ജയരാജൻ. സ്വാമിമുക്കിൽ ഇ എം എസ് മന്ദിരം പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. പൗർണമി നെൽവിത്തിൽ 100 മേനി വിളവ്. പുത്തൻ കൃഷിയിൽ വിജയം കണ്ട് കൃഷിവിജ്ഞാന കേന്ദ്രം പ്രവർത്തകരും കർഷകരും. ഉഴുന്നും നമ്മുടെ മണ്ണിൽ 100 മേനി വിളവ് തരുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് കരിവെള്ളൂർ ഓണക്കുന്നിലെ ഉദയം പുരുഷ സ്വയം സഹായ സംഘം പ്രവർത്തകർ. മാടായി ഗേൾസ് ഹൈസ്കൂൾ കെട്ടിടം തകർന്ന സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ. പ്രാദേശിക പത്രപ്രവർത്തകരുടെ കൂട്ടായ്മ ശക്തിപ്പെടേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് ടി വി രാജേഷ് എം എൽ എ. പരിയാരം പ്രസ് ക്ലബിന്റെ പുതിയ ഓഫീസ് ടി വി രാജേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ് അവർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.